പറടി ഇല്ല ഞാൻ പറയത്തില്ലാണ് ചേ പറഞ്ഞു ഒന്ന് പറ നിനക്ക് ഐഫോൺ കിട്ടി എങ്ങനെയാണ് പറയ് പറടി അപ്പൊ ഞാൻ തന്നെ പറയാം നമ്മളിപ്പോ പോണത് ഒരു തടാകത്തിലേക്കാണ് ഞാൻ കാണിച്ചു തരാം കഥ പറഞ്ഞ ഇതൊരു കഥയാണ് കേട്ടാ. നമ്മളെ അഭിയാണെങ്കിൽ ഫോണ് ഈ കനാലിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ദിവസം ഫോൺ എടുത്തായിരുന്നു. അവളുടെ പഴയ ഫോൺ നാട്ടിൽ നിന്ന് ഒന്നിപ്പോ കൊണ്ടുവന്നത്. അന്ന് ആ വിന്റർ നല്ല വിന്റർ സമയമായിരുന്നു. അപ്പൊ കൈ നല്ല മരവിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് സംഭവം കൈയിൽ നിന്ന് താഴെ വീണ് നേരെ കനാലിലേക്ക് പോയി. സിമ്മ്, ഫോണ്, മെമ്മറി കാർഡ് എല്ലാം പോയി. അതാണ് ഈ കനാല്. ഈ കനാലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ യുക്കിലെത്തിയിട്ട് കനാല് വഴി ഐഫോൺ സ്വന്തമാക്കി. ഒന്ന് പോകാൻ നോക്കട്ടെ. തിരിഞ്ഞടി, തിരി, തിരി. നമ്മളെ കറക്റ്റ് സ്പോട്ട് തപ്പി പോണതാണ് കേട്ടാ. അന്ന് പിന്നെ കരച്ചിലും കോലാഹലവും ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് സ്പോട്ട് അറിയാൻ പറ്റിയില്ല. അപ്പൊ ഇന്നായപ്പോ നമ്മള് അതിങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി തിരിഞ്ഞെന്ന് പറഞ്ഞോ, തിരിഞ്ഞെന്ന് പറഞ്ഞോ. ആക്ച്വലി ഒരു സൺഡേ ആയിരുന്നു. ഞാനും എന്റെ റൂംമേറ്റ്സ്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി, ഞങ്ങളുടെ കൂടെ ഒരു മലയാളിക്കടയുണ്ട്, അവിടെ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിടാ. അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് ഒരു ഇങ്ങോട്ടൊന്ന് നോക്കി ഇറങ്ങാം എന്നും പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് ചുമ്മാ ഇറങ്ങിയതാ. ഇറങ്ങി ഇവിടെ വരെ എത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ ആ ഒരു സ്വാനെ കണ്ടോ, അവരൊരു ഫാമിലി, അവിടെ ഒരു സ്വാനുണ്ട്, അതൊരു ഫാമിലിയാ. അവർ കാണിച്ചു കൊടുത്ത് ഫാമിലിയാ അവര്. അവിടെ ഒരു സ്വാന് മുട്ടയിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് സ്വാന്റെ ഒരു ഫാമിലിയാ. അന്ന് ഈ വെള്ളത്തില് ഇങ്ങോട്ട് നീങ്ങി നിക്കു പോയി. ഇവര് ഈ വെള്ളത്തില് ഈ സ്വാനിന്റെ അച്ഛനും കുടുംബം എല്ലാരും ഉണ്ടായിരുന്നു. ഈ അച്ഛൻ ഇവിടെ നിന്ന് വെള്ളത്തിൽ കളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരുടെ ഫാമിലി നോക്കി നോക്കി നിന്നപ്പോ അവിടെ ഒരു അവരവിടെ ഒരു കൂടൊക്കെ കൂട്ടി സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ അതിലെ അമ്മയാണെങ്കിൽ അവിടെ കൂടൊക്കെ കൂട്ടി മുട്ടയൊക്കെ ഇട്ട് അവരവിടെ സുഖമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളപ്പോ അതൊക്കെ കണ്ടിട്ട് അപ്പൊ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് എല്ലാരും അവരുടെ ഫാമിലിനെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാനോ വീഡിയോ കോൾ ചെയ്യാനെന്തോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും എന്റെ കുഞ്ഞിനെ ഇഷ്ടമാണ്, കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. കറക്റ്റ് സ്പോട്ട് എടുത്തത് ഇതാണ് കറക്റ്റ് സ്പോട്ട്. ഞാൻ ഈ നിൽക്കുന്നതാണ് കറക്റ്റ് സ്പോട്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു. എന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോണെടുത്ത് കൈ മരവിച്ചിരിക്കുകയാണ്. ഫോണ് ഇതേ ഇവിടെ ജമ്പ് ചെയ്തു ഇവിടെ തട്ടിയിട്ട് ഇവിടെ നിന്ന് ഇതേ അങ്ങനെ ഇതേ കറക്റ്റ് ഈ സ്പോട്ടിലാണ് വീണേ. ഫോണങ്ങ് പോയി. പിന്നെ നടന്നത് എന്നാന്ന് എനിക്കൊരു ബോധമില്ല. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞാൻ ഭ്രാന്തിയെ കണക്കായിരുന്നു, ഞാൻ എന്നാ കാണിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ലാന്ന്. ഇവിടെ നിന്ന് വന്ന സായിപ്പന്മാരുടെ എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ ആരും രക്ഷിച്ചില്ല കേട്ടോ. ഭാഗ്യം ഇതേ ആ വീട് കണ്ടോ, ആ നമ്പർ 5 എന്ന് എഴുതിയിരിക്കുന്ന ആ വീട്ടിലെ ഒരു സായിപ്പ്, ഒരു അങ്കിള് വന്നിട്ട് അങ്കിളും വൈഫും കൂടി ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്നാലും കിട്ടിയില്ല കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ ഐഫോൺ കിട്ടിയത്, പുതിയത്.